ടെറിറ്റോറിയൽ ആർമിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസർ റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ടെറിറ്റോറിയൽ ആർമിയുടെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഓഫ്ലൈൻ ആയിട്ട് ഏകദേശം 15 ജൂലൈയിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12 സെപ്റ്റംബർ 2024 ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ അപേക്ഷയാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ ഈ ഒരു സമയത്തെങ്കിലും അയച്ചാലേ കൃത്യമായിട്ട് അപേക്ഷ അവസാനിക്കുന്ന സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ജോയിന്റ് ടെറിറ്റോറിയൽ ആർമി ആസ് എൻ ഓഫീസർ ആയിട്ടാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പാർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എ ഫുൾ ടൈം കരിയർ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പാർട്ട് ടൈം ആയിട്ട് ആർമിയുടെ ഒരു ഭാഗമാവാനാണ് നമ്മുടെ ടെറിറ്റോറിയൽ ആർമിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ്. ഒരുപാട് അലവൻസും ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ടെറിറ്റോറിയൽ ആർമിയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ 4 ഒഴിവുകളായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി വിളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസൻസിന് യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. മെഡിക്കലി അതുപോലെ ഫിസിക്കലി അപേക്ഷിക്കുന്നവർ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ഫിസിക്കലും അതുപോലെ തന്നെ മെഡിക്കലൊക്കെ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് എനി ഗ്രാജുവേഷൻ മതി. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി അല്ലെ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെയുള്ളവർക്ക് മുൻഗണന നൽകപ്പെടും. എനി ഗ്രാജുവേഷൻ മതി, ഇതിലാണെങ്കിൽ മുൻഗണന നൽകപ്പെടും. അപ്പം ഡിഗ്രീൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ കോർ പെനട്രേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ CEH അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി വിത്ത് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫോർമൽ ട്രെയിനിങ് ഇൻ CEHൽ ഉണ്ടായിരിക്കണം. പെനട്രേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ നിങ്ങൾക്കുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫോർമൽ ട്രെയിനിങ്ങോ എക്സ്പീരിയൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് മിനിമം 3 ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഡിസേബിൾ യോഗ്യത, മുൻഗണന ലഭിക്കുന്നവർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉള്ള അറിയുന്നവർക്ക് മുൻഗണന നൽകപ്പെടും. ഫങ്ഷണൽ നോളജ് ഓഫ് ഹാക്കിംഗ് അതൊക്കെ ഉള്ളവർക്ക് ഒരു മുൻഗണന നൽകപ്പെടുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 12 സെപ്റ്റംബർ ആണ് അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എനി ഡിഗ്രി അതിൻ്റെ കൂടെ ഈ പറഞ്ഞ എക്സ്പീരിയൻസും അതുപോലെ സർട്ടിഫിക്കേഷനോ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് അപേക്ഷിക്കുക. റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ തായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ട രീതി നമുക്ക് നോക്കാം. ഹൗ ടു അപ്ലൈ നോക്കുകയാണെങ്കിൽ ഒരു ഫോം ഉണ്ട്, അത് നിങ്ങൾക്ക് ടെറിറ്റോറിയൽ ആർമിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടെ പോകേണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡയറക്ടർ ജനറൽ ടെറിറ്റോറിയൽ ആർമി ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഫോർത്ത് ഫ്ലോറ്. ഈ ഒരു അഡ്രസ്സിലേക്ക് എ ബ്ലോക്ക് ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇത് നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു അഡ്രസ്സ് മുഴുവനായിട്ട് ഈ പിന്ന് വരെ 11001 എന്നുള്ള ഒരു പിന്നിലേക്കാണ്, ന്യൂഡൽഹി ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ വെച്ചിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ സാലറിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്നത്. മിലിറ്ററി സർവീസ് പേ അലവൻസ് ഉൾപ്പെടെ എല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടക്കം തന്നെ 56,100 രൂപ ശമ്പളമുണ്ട്. 177,500 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ലെഫ്റ്റനൻറ്റ് റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് രേഖകളൊക്കെ, ഇതൊക്കെ ആവശ്യമായിട്ടുള്ള രേഖകളാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളത് മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൊമിസൈൽ അല്ലെങ്കിൽ റെസിഡൻസ് പ്രൂഫ്, അത് രണ്ടും ഒന്നാണ്. അതിലേതെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെയൊക്കെ കോപ്പിയാണ് നിങ്ങൾ വെച്ചയക്കേണ്ടത്. സോ അപേക്ഷ സമർപ്പിക്കേണ്ട ഫോമും കാര്യങ്ങളൊക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷനും തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 12 സെപ്റ്റംബർ 2024 ആണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.